നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാലിഫോർണിയ കടലിലെ വൻ ഭൂകമ്പം നൽകുന്നത് ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന്റെ സാധ്യത. അമേരിക്കൻ തീരങ്ങളെ മുഴുവൻ കടലെടുക്കുന്ന കൂറ്റൻ സുനാമി സത്യമായേക്കും. കുറഞ്ഞത് 14,000 പേരുടെയെങ്കിലും ജീവൻ എടുക്കുമെന്ന ആശങ്ക. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ചിലത് പ്രവചിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പ്രവചിച്ചതിനേക്കാൾ അപ്പുറമായിരിക്കും ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ. അമേരിക്കയിൽ അപകടകരമായ സുനാമിക്ക് സാധ്യതയുണ്ടെന്ന് ഹൊണോലുലുവിലെ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചിരുന്നു. എങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം മുന്നറിയിപ്പ് പിൻവലിച്ചിരുന്നു. അമേരിക്കയിലെ കാലിഫോർണിയ തീരത്തുണ്ടായ ശക്തമായ ഭൂചലനത്തെ തുടർന്നാണ് സുനാമി മുന്നറിയിപ്പ് നൽകിയത്. കാലിഫോർണിയ, ഒറിഗോൺ തീരപ്രദേശങ്ങളായിരുന്നു സുനാമി മുന്നറിയിപ്പ്. ഒറിഗോൺ അതിർത്തിക്കടുത്തുള്ള തീരദേശ ഹംബോൾട്ട് കൌണ്ടിയിലെ ഒരു ചെറിയ നഗരമായ ഹോൾഡെയിൽ പ്രാദേശിക സമയം രാവിലെ 10:44 റിക്ടർ സ്കെയിലിൽ 7.0 തീവ്രതയിൽ ഭൂചലനം രേഖപ്പെടുത്തിയത്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 300 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന തീരങ്ങളിൽ അപകടകരമായ സുനാമിക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു കാലാവസ്ഥാ വിഭാഗം അറിയിച്ചത്. തീരപ്രദേശത്തിന് സമീപമുള്ളവർ അപകട സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു. പെട്രോളിയം, സ്കോട്ടിയ, കോബ് എന്നിവയുൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലും ശക്തമായ ഭൂചലനം രേഖപ്പെടുത്തി. ഭൂചലനത്തിൽ ആളപായമോ വലിയ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശക്തമായ തിരമാലകൾ നിങ്ങളുടെ സമീപ തീരങ്ങളെ ബാധിച്ചേക്കാം. തീരദേശ ജലാശയങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, ഉയർന്ന പ്രദേശങ്ങളിലേക്കും ഉൾനാടുകളിലേക്കും നീങ്ങുക, മടങ്ങിയെത്താൻ പ്രാദേശിക ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നതുവരെ തീരത്ത് നിന്ന് അകന്നു നിൽക്കുക എന്നതായിരുന്നു മുന്നറിയിപ്പ്. സുനാമി മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് പരിഭ്രാന്തരായ ജനം സുരക്ഷിതമായ സ്ഥലങ്ങൾ തേടി പലായനം തുടങ്ങിയിരുന്നു. പിന്നാലെയാണ് സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ച അറിയിപ്പുകൾ വന്നത്. 5.3 ദശലക്ഷം ആളുകളെ ബാധിക്കുമെന്ന് അറിയിച്ച സുനാമി പിൻവലിച്ചതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. ഫെൻഡെയിലിന് ഏകദേശം 100 കിലോമീറ്റർ മാറി പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തായി 6 മൈൽ ആഴത്തിലാണ് പ്രകമ്പനം അനുഭവപ്പെട്ടതെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കി. തുടർന്ന് കാലിഫോർണിയയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. കാലിഫോർണിയയ്ക്ക് തെക്ക് സാൻഫ്രാൻസിസ്കോ വരെയും ഭൂമികുൽക്കം അനുഭവപ്പെട്ടതായാണ് റിപ്പോർട്ട്. സെക്കൻഡുകൾ നീളുന്ന ആദ്യ ചലനവും പിന്നാലെ ചെറിയ തുടർചലനങ്ങളും അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറയുന്നു. ഭൂകമ്പത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ആർക്കും പരിക്കേറ്റതായോ റിപ്പോർട്ടുകളില്ല. വ്യാഴാഴ്ച രാവിലെ 10:44 തീരപ്രദേശമായ ഹംബോൾട്ട് കൌണ്ടറിക്ക് സമീപമുള്ള ചെറുനഗരമായ ഫെൻഡെയിലിന്റെ പടിഞ്ഞാറ് ഭാഗത്തായാണ് ആദ്യ ചലനം അനുഭവപ്പെട്ടത്. തീരപ്രദേശത്ത് 500 മൈൽ ദൂരത്തോളം പ്രകമ്പനം അനുഭവപ്പെട്ടതോടെയാണ് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്.